ബി ജെ പിക്ക് ആർ എസ് എസ് കൂടിയേ തീരൂ എന്ന കാലത്തിന് അസ്തമനമായിരിക്കുന്നു. ഇരുവരും രണ്ട് ചേരികളായി പിരിയുകയാണ്. ആർ എസ് എസുമായുള്ള ബി ജെ പിയുടെ അകൽച്ച തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചതിന്റെ രാഷ്ട്രീയ നീക്കമായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആർ എസ് എസിനെ നയങ്ങളെ പാടെ അകറ്റി നിർത്തുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത്. തങ്ങളുടെ ആശയങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നില്ലെന്നുമാണ് ബി ജെ പി അധ്യക്ഷൻ മറുപടി. ഇന്ത്യ ഭിന്നിപ്പിക്കാൻ വന്ന മോദിക്ക് ഇതിപ്പോൾ പാർട്ടിയുടെ ഉള്ളിലെ ഭിന്നിപ്പ് തീർക്കാനേ നേരം കാണത്തുള്ളൂ. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻ ഭാഗവതനെ കാഴ്ചക്കാരനാക്കി മോദി ചടങ്ങ് നടത്തിയത് അകൽച്ച സൂചിപ്പിച്ചിരിക്കുന്നു. ആർ എസ് എസിന്റെ പിന്തുണയിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പിക്ക് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമെന്ന്, അതിനുള്ള പ്രാപ്തി നേടിയെടുത്തുമെന്നും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ മോദിയും അമിത്ഷായും ആർ എസ് എസ് നേതൃത്വവുമായി അടുപ്പം സൂക്ഷിക്കാൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ബി ജെ പി ആർ എസ് എസ് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായും അതിന്റെ ആശയങ്ങളെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ വിമർശിച്ചിരുന്നു. മോദി ആർ എസ് എസിനേക്കാൾ വളർന്നു വന്നൊരു വിലയിരുത്തൽ സംഘത്തിനിടയിലുണ്ട്. 400 സീറ്റുകൾ നേടുമെന്ന് പറയുകയും പിന്നീട് മാറ്റി പറഞ്ഞതും തോൽവി ഭയപ്പെട്ടിട്ടാണ് ആർ എസ് വക്താക്കൾ പറയുന്നത്. നാലാംഘട്ട പ്രചരണത്തിൽ തോൽവി മുന്നിൽ കണ്ട് മോദി ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് 4 വോട്ട് നേടാനാകുമോ എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള നയത്തിനോട് ആർ എസ് എസ് വ്യക്തമായ എതിർപ്പുണ്ടെന്നുള്ള വാർത്തകൾ മുന്നോട്ട് വന്നിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രം പിളർപ്പുകൾ രൂക്ഷമെന്ന് കൊട്ടിയാഘോഷിച്ച മോദി ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.